തിരുവനന്തപുരം നഗരസഭയിലെ ജോലിക്ക് പാർട്ടിക്കാരുടെ മുൻഗണനാ ലിസ്റ്റ് നൽകാനുള്ള മേയറുടെ പേരിലുള്ള വിവാദ കത്തിൽ നേരിട്ടിടപെടാൻ ഗവർണർക്ക് പരിമിതികൾ ഏറെയുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അമ്പത്തി ആറ് പ്രകാരം സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡാണ് ഗവർണർ എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വതന്ത്ര സ്വഭാവമുള്ള തദ്ദേശ സർക്കാരുകളാണ് അവിടെ ഭരണപരമായി ഇടപെടാൻ ഗവർണർക്ക് അധികാരമില്ല എന്നാൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം നൽകാൻ ഗവർണർക്ക് സാധിക്കും ആവശ്യമെങ്കിൽ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയുമാവാം ജില്ലാ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ജില്ലാ കളക്ടർക്കാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം ഉള്ളത് കളക്ടറെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും ഗവർണർക്ക് സാധിക്കും നഗരസഭയിലെ പ്രശ്നങ്ങളിൽ ബി ജെ പി കൗൺസിലർമാർ ഗവർണറുടെ ഇടപെടൽ തേടിയെങ്കിലും ഗവർണർക്ക് നഗരസഭയിൽ നേരിട്ടുള്ള അധികാര പരിധി ഇല്ല എന്നാണ് വസ്തുത നഗരസഭയിൽ ജോലിക്കായി പാർട്ടിക്കാരുടെ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന മേയറുടെ പേരിലുള്ള വിവാദ കത്തിനെ കുറിച്ച് പരിശോധിച്ച ശേഷം വിഷയത്തിൽ ഇടപെടാമെന്ന് ഗവർണർ ബിജെപി കൗൺസിലർമാർക്ക് നൽകിയ ഉറപ്പ് നഗരസഭയിലെ പട്ടികജാതി ഫണ്ട് തട്ടി പടക്കമുള്ള അഴിമതികളിലും ഇടപെടാമെന്ന് രാജ്ഭവനിൽ സന്ദർശിച്ചി ജെ പി കൗൺസിലർമാർക്ക് ഗവർണർ ഉറപ്പു നൽകിയിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് കൗൺസിലർമാർ ഗവർണറെ കണ്ടത് ജോലിക്ക് മുൻഗണനാ ലിസ്റ്റ് നൽകണമെന്ന് കത്തയച്ചതിൽ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമെന്ന് ഗവർണർ അറിയിച്ചതായി വി വി രാജേഷ് പറഞ്ഞു നഗരസഭയിലെ അഴിമതികളെക്കുറിച്ച് കുറിച്ച് ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് ചോദിച്ചറിഞ്ഞ ഗവർണർ രേഖകൾ ും പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഗവർണർ ഉറപ്പു നൽകിയതായും രാജേഷ് പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ പ്രചരിച്ച കത്ത് വിവാദത്തിൽ പിടിച്ചു നിൽക്കാൻ അന്വേഷണങ്ങളെ കൂട്ടുപിടിക്കുകയാണ് സിപിഎം മേയർ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഡി ജി പി അനിൽകാന്ത് ഉത്തരവിട്ടിരുന്നു പിന്നാലെ പാർട്ടിതല അന്വേഷണം ഉണ്ടാകുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും അറിയിച്ചു എസ് പി എസ് മധുസൂദനന്റെ മേൽനോട്ടത്തിൽ ി ജലീൽ തോട്ടത്തിൽ കേസ് അന്വേഷിക്കും സി പി എമ്മും അന്വേഷണത്തിന് തീരുമാനിച്ചതോടെ മേയറെ പ്രതിരോധിക്കാനുള്ള പാർട്ടി നിലപാട് ഉറപ്പിക്കപ്പെട്ടു നഗരസഭാ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഡി ആർ അനിലിന്റെ പേരിലിറങ്ങിയ കത്തും അന്വേഷിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ കത്ത് തന്റേത് തന്നെയാണെന്ന് അനിൽ സമ്മതിച്ച സ്ഥിതിക്ക് അത് ചോർന്നത് പാർട്ടിയിലെ ചിലരുടെ കരുനീക്കമാണെന്ന സംശയത്തിലാണ് ജില്ലാ നേതൃത്വം ഉള്ളത് ജില്ലാ നേതൃത്വത്തിലെ ശീത സമരമാണ് വിവാദങ്ങളിലേക്ക് എത്തിച്ചതെന്ന് സംസ്ഥാന നേതൃത്വവും കരുതുന്നുണ്ട് പാർട്ടി അംഗങ്ങളുടെ വിവരം ചോർന്ന് മാധ്യമങ്ങളിൽ എത്തിയതാണ് പുറമെ ഏരിയ സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ചായിരുന്നു യോഗം നടന്നത് പാർട്ടിതല തല അന്വേഷണം ഉണ്ടാകുമെന്നും ഇതിന് കൂടുതൽ ചർച്ച നടത്തി വിവാദങ്ങളെ പെരുപ്പിക്കേണ്ടെന്നുമാണ് ആനാവൂർ നാഗപ്പൻ യോഗത്തിൽ അറിയിച്ചത് മേയറുടെ പേരിൽ ഇങ്ങനെയൊരു കത്ത് പ്രചരിച്ചതിൽ നഗരസഭാ കക്ഷി സെക്രട്ടറിയുടെ ഭാഗത്ത് നോട്ടപ്പിശകുണ്ട് എന്നാണ് വിലയിരുത്തൽ ഡി ആർ അനിലിനെതിരെ നടപടി ഏതാണ്ട് ഉറപ്പായിട്ടുമുണ്ട് ഒന്നും തീയതികളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്